ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ ഗൈനക്കോളജ്, ആസ്ട്രമിംസ് കോഴിക്കോട്. എല്ലാ വർഷവും March 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയി ആചരിക്കുകയാണല്ലോ. ആർത്തവ വിരാമം അഥവാ മെനപ്പോസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതാണ്ട് 49-50 വയസ്സാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അണ്ടാശയം അഥവാ ഓവറിയിൽ നിന്നുള്ള ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ കുറവ് കാരണമാണ് മിക്കവാറും ഇതുണ്ടാകുന്നത്. ശരീരമാസകലമുള്ള ചുട്ടുപുകച്ചിൽ, ഇടയ്ക്കിടെയുള്ള വിയർക്കൽ, ഉറക്കമില്ലായ്മ, അകാരണമായുള്ള ദേഷ്യം പിടിക്കൽ, ലൈംഗിക ബന്ധത്തോടുള്ള വിമുക്തത, വജൈനൽ ഡ്രൈനസ് മുതലായവെല്ലാം ഈ സമയത്ത് കാണുന്നതാണ്. ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കുറവ് മൂലം എല്ലുകൾക്കുള്ള ഉറപ്പ് നഷ്ടപ്പെടുകയും ഒരു ചെറിയ വീഴ്ച തന്നെ ഫ്രാക്ചറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവയും ഈ സമയത്ത് ഈ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം കൂടുതലായി കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും സ്പീഡിൽ നടക്കുന്നത് മൂലം എല്ലിൻ്റെ തേയ്മാനം കുറയുന്നത് സഹായിക്കും. പച്ചക്കറികൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ചും ഫൈറ്റോഈസ്ട്രോജൻസ് കൂടുതലടങ്ങിയ പുട്ടിൻ്റെ കടല, സോയാബീൻ, അതുപോലെ തന്നെ ഫോക്സീഡ് അഥവാ ചണവിത്ത് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. കാൽഷ്യം വൈറ്റമിൻ ടാബ്ലറ്റ്സ് റെഗുലറായി എടുക്കേണ്ടിയിരിക്കുന്നു. പെലിഫ്ലോർ എക്സസൈസ് ചെയ്യുന്നത് കാരണം മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അറിയാതെ ഉറ്റിപ്പോകുന്ന അവസ്ഥയെല്ലാം ഈ സമയത്ത് കൂടുതലായി കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് പെലിഫ്ലോർ എക്സസൈസ് വഹിക്കുക നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈസ്ട്രോജൻ അടങ്ങിയ വജൈനൽ ക്രീംസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. ഈ സമയത്ത് ഒരു ഡോക്ടറെ കണ്ട് ഒരു വിദഗ്ധ അഭിപ്രായം നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എടുക്കുന്നത് നന്നായിരിക്കും. ഈ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് ഇതോടുകൂടെയുള്ള യൂട്യൂബ് വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വിഷ് യു ഓൾ എ ഹാപ്പി വിമൻസ് ഡേ.